നമ്മുടെ വ്യക്തിപരവും സാമൂഹികപരവുമായിട്ടുള്ള ജീവിതത്തിന് പ്രചോദനം നൽകുന്നതൊക്കെ നമ്മുടേതായ ചിന്തകളാകണം. ചിന്തിച്ചുള്ള പ്രവൃത്തികളും ആലോചിച്ചുള്ള സംസാരവും നമ്മുടെ വ്യക്തിത്വത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നന്മയുടെ പ്രകാശം പരത്താനുമാകണം നമ്മുടെ ശ്രമങ്ങൾ. വെട്ടം പരത്തുന്ന വിളക്കാവണം നമ്മൾ. വിഹനമായ ചിന്തകളെ ഉൾക്കൊള്ളാതെ പോസിറ്റീവായുള്ള ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ എന്നും ബോധപൂർവം സ്ഥാനം നൽകാനാകണം. നമ്മുടെ ജീവിതം ആയിരം ആയിരം അനുഗ്രഹങ്ങളുടെ നിറകുടമാണ്. പലപ്പോഴും നാം അതിനു വില കൽപ്പിക്കാറില്ല. ജീവിതത്തിൽ എല്ലാറ്റിനെയും അംഗീകരിക്കാനുള്ള മനുക്കരുത്താണ് നമ്മളിൽ എന്നും ഉണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ നോക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കി ഒത്തുനോക്കുക. നമ്മൾക്ക് കരുണാവാരിധിയായ ദൈവം ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ചെറുതായി കാണാതിരിക്കാൻ അത് അത്യാവശ്യമാണ്. ഉള്ളതുകൊണ്ട് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാനാവണം നമുക്ക്. അധികാരമാകാം, അറിവാകാം, എന്തുമാകാം അത്. കൂടുതൽ കിട്ടുന്നതെല്ലാം ബോണസാണെന്ന് മനസ്സിലാക്കുക. നഷ്ടപ്പെടുന്നതെല്ലാം തനിക്ക് അർഹതയില്ലാത്തവയാണെന്നും കരുതണം. അറിവ് എന്നത് നമ്മുടെ സഞ്ചാര വഴിയിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശം പരത്തുന്ന തെരുവ് വിളക്ക് പോലെയാണ്. അത് കൃത്യമായ ദിശ നൽകി നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു. നാം അഭ്യസിച്ച ഓരോ അറിവും നമ്മെ ലാളിത്യത്തിൽ നിന്നും ലാളിത്യത്തിലേക്ക് നയിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ മനുഷ്യനായി സ്വയം അനുഭവിക്കാനാവുന്നതാകണം. നമ്മുടെ അറിവ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള തൂവലാവണം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത് ഒരിക്കലും. നമ്മുടെ അറിവ് ഞാൻ വലിയവനാണെന്ന ഭാവം നമ്മളിൽ ഉണ്ടാക്കരുത്. നമ്മെ അത് അഹങ്കാരിയും ആക്കരുത്. അറിവ് നിറവാകണം. വിനയവും ലാളിത്യവും നമ്മിൽ നിറക്കുന്നതാകണം.